പോയിരുന്നതാണ്. ഞാനും ഉണ്ടായിരുന്നു, ധ്യാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മാക്സ്വെൽ ഡയറക്ടറാണ്. ഞങ്ങൾ എൻ്റെ മോനും ഞങ്ങൾ മൂന്ന് പേരും ഉണ്ടായിരുന്നു പോയത്. അപ്പം ധ്യാൻ തന്നെ പറഞ്ഞ് അച്ഛനോടൊക്കെ ഭയങ്കര സ്നേഹം വന്നുണ്ട്, അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അതിപ്പോൾ എന്നാൽ പോയേക്കാന്ന് എഴുതി പോയി. അവിടെ ചെന്നു ആദ്യമൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പക്ഷെ ധ്യാൻ്റെ കഥകളും ഞാൻ പറഞ്ഞ ഈ മറ്റേ ചെന്ന സഫാരി ഇതല്ലേ, അതാ ശ്രീനേട്ടൻ കാണുമ്പോൾ എന്തിനാ ശ്രീനേട്ടാ ഇങ്ങനെ ഇത് കാണുന്നത്, ധ്യാൻ്റെ ഇന്റർവ്യൂ കണ്ടാൽ തന്നെ ഓടി നടക്കും ശ്രീനേട്ടൻ, എനർജി കൂടുതൽ കിട്ടും. പക്ഷെ ഒരുപാട് ധ്യാൻ്റെ ചെറുപ്പകാലത്തെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ചിരിക്കുകയും, കാരണം എനിക്കൊന്ന് ഇനി നമ്മള് ധ്യാൻ ഇന്റർവ്യൂ ഇനി പറയാൻ വെച്ചതൊക്കെ ശ്രീനേട്ടൻ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു വന്ന്, അതുകൊണ്ട് എനിക്ക് ഇനി ധ്യാൻ ഇന്റർവ്യൂ നോക്കുമ്പോ ഇത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് വെക്കാം. ഞങ്ങളുടെ ചാനലിലും ധ്യാൻ ഭയങ്കര മുതൽക്കൂട്ടാണ്, നിങ്ങളെ ധ്യാനം കൊണ്ട് ജീവിക്കുന്നവരാ പാവം എന്നാ കൊച്ച് വീണ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് വീണേ. അങ്ങനെ എനിക്ക് തോന്നുന്നു ധ്യാൻ്റെ കൂടെ നമ്മള് ഒരുപാട് രണ്ടു മൂന്ന് സിനിമ നമ്മള് ആള് ഓൺ നമുക്ക് ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചാകരയാ സ്ക്രീനിൽ വന്ന ഇത്രയും പച്ചയായ മനുഷ്യൻ നമ്മൾ കാണാറില്ല, ഇത്രയും ഫിൽറ്റർ ഇല്ലാതെ അതെ അതെ. നിങ്ങളെല്ലാരും ആ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് എന്റെ കൊച്ചു പുഴയെന്ന് ഇതാന്ന് വിചാരിക്കും, പക്ഷെ കാഞ്ഞ സാധനം അല്ല, ഭയങ്കര നല്ല കുട്ടിയാ. ഈ ഇന്റർവ്യൂവിൽ കാണുന്ന അതേപോലെ ഒരു മാറ്റമില്ല, ആ സെയിം ആൾ തന്നെയാ. എനിക്ക് ആ വീട്ടിൽ ആരും അങ്ങനെ ഒരു ഇതല്ല, എല്ലാരും നല്ല. വിമലാൻ്റെ സ്വഭാവവും ശ്രീനേട്ടന്റെ കഴിവും എത്തുണങ്ങിയ വ്യക്തിയാണ് ധ്യാനം, നിഷ്കളങ്കതയും എന്നാൽ എല്ലാം ഞാൻ മനസ്സിലാക്കിയത് ആ ഫോട്ടോ ഇട്ടപ്പോഴേ എല്ലാവരും വെച്ചാൽ നമുക്ക് ഒരു വിഷമം തോന്നിയായിരുന്നു, പക്ഷെ ഒപ്പം കൂടെ നിന്ന് ചേച്ചി എന്തിനാ വിഷമിക്കുന്ന, ചേച്ചി ഓസി ഫേമസ് ആയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ എപ്പോഴും സപ്പോർട്ട് ആയിട്ട് ഇനി ധ്യാൻ ചേട്ടനെയും ശ്രീനിവാസനെയും പോലെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, മൂന്നാമത്തെ സിനിമ മൂന്ന് സിനിമ ലൂയിസിൽ, പക്ഷെ നമുക്ക് ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഇല്ല. ഉണ്ണിയുടെ അമ്മയായിട്ടാ അതില്, അതെ അതെ, പിന്നെ ചെല്ലുന്ന പോലെ ശ്രീനിവാസന്റെ ആ ഒരു ഫോട്ടോയിന് ശേഷം വേറെ ഒരു വൈറൽ കണ്ടന്റ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഒരു കാർ ഒക്കെ എടുത്തു പറഞ്ഞ പൊന്നു പോലെ കാർ എടുത്താലേ. എനിക്ക് ഒത്തിരി പേര്, ഞാന് 18 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്, 8 വർഷം 8ാമത്തെ വർഷമാണ് ഓടി. അതായത് ഞാൻ അവരുടെ എല്ലാവരും പറഞ്ഞു മോനെ സിനിമയെ വന്നിട്ട് ഓടിയെടുത്തതല്ല, ഓടിയെടുത്ത് കഴിഞ്ഞ് സിനിമയെ വന്നതല്ല എൻ്റെ വീട്, എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്, ആ മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെ അത് ഫലമാണ് എൻ്റെ അല്ല. ഞാനത് പറഞ്ഞു എന്നിട്ട് എന്നോട് ചിലവർ ഓ ചേച്ചി വണ്ടി എടുത്തുള്ള ഭയങ്കര, ഞാൻ പറഞ്ഞു മോനെ ഓടിയൊക്കെ ഉണ്ടെന്ന് അറിയിക്കണം. അല്ല അങ്ങനെയല്ല പറഞ്ഞത്, ജീൻസും ടോപ്പും ഹൈഹീല് ചെരുപ്പും കൂൾഡ്രാസും ലിപ്സ്റ്റിക്കും ഒക്കെ വെച്ചാല് കാശുകാരി അല്ലേ വണ്ടിയൊക്കെ ഉണ്ടെന്ന്, അതൊന്നും അറിയില്ല, ഇഷ്ടമില്ല, അതുകൊണ്ട് നേരത്തെ ഉള്ളതാ കേട്ടോ.